എന്ന് മാത്രമല്ല അഭ്യുദയകാംക്ഷികളും അവരെ കൊണ്ട് സിറാജിനെ മെമ്പർഷിപ്പ് എടുപ്പിച്ചുകൊണ്ട് ഈ പത്രത്തിനെ നിലനിർത്തണം. നമ്മൾ സാമ്പത്തികമായ ഒരു വലിയ പ്രതിസന്ധി ആ രംഗത്തുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ മനസ്സിലാക്കി ഇത്ര വലിയ, ഞാൻ നേരത്തെ വരച്ചു കാണിച്ച വിധത്തിലുള്ള ഒരു വലിയ മഹത്തായ സേവനം ഭൗതികമായ യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ ഈ രംഗത്തെ ഒരു മരുപ്പച്ചയായി കാണാതെ സുന്നീരകം ആരും തന്നെ അതിന്റെ പ്രവർത്തകന്മാരാരും മരുപ്പച്ചയായി കണ്ടിരുന്നില്ല. നേരത്തെ യൂസുഫ് അലി പറഞ്ഞില്ലേ, എ പി ഉസ്താദ് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ഞാനും മൂപ്പരൊക്കെ പണ്ട് മദീനദായത്തിൽ മണ്ണിൽ നടക്കും മൂപ്പർ ദിവസം വീഴുന്ന ഞാൻ കണ്ടിരുന്നു തടഞ്ഞിട്ട് മനസ്സിലായില്ല. ഭൗതിക നേട്ടോ ഭൗതികമായ കാഴ്ചപ്പാടോ ഇല്ലാതെ നമ്മുടെ സമൂഹത്തെ രണ്ട് വിദ്യാഭ്യാസവും കൊടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉറപ്പിച്ച് ഒരു വലിയ സമൂഹത്തിനെ സൃഷ്ടിക്കണമെന്നുള്ള നിയത്തോടുകൂടി തന്നെ ആ മുഖലിസ്ലാങ്ങളായ പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും പ്രവർത്തിച്ചു. ഞങ്ങളാരും ഈ രംഗത്തെ ഒരു മരുപ്പച്ചയായി കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് വിഷമമാണ്. അല്ലാഹു തആല അങ്ങനത്തെ കാഴ്ചപ്പാട് തരാതിരിക്കട്ടെ പ്രവർത്തകന്മാർക്ക്. ഈ രംഗം ഒരു മരുപ്പച്ചയായി കാണുമ്പോഴാണ് പിന്നെ അവിടെ ഗ്രൂപ്പിസ്റ്റെല്ലാം വരിക. അല്ലാഹു തആല അതിനെ തൊട്ട് ഈ പ്രസ്ഥാനത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവർ. അപ്പൊ നമ്മുടെ ഈ പ്രസ്ഥാനം അത് നിലനിൽക്കണമെങ്കിൽ അനിവാര്യമാണ് സിറാജ് എന്ന പത്രം. എന്റെ ശ്രദ്ധ അവിടത്തേക്കാണ്. സിറാജിന് 4 എഡിഷൻ തുടങ്ങി. നാട്ടിലുള്ള എഡിഷനുകളൊക്കെ വളരെ വിഷമിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. സാമ്പത്തികമായ വലിയ ബാധ്യതയുണ്ട്. നമ്മളങ്ങനെ പറയും, ഇവിടെ ഗൾഫിലും ഉണ്ട് എഡിഷൻ. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ കൊല്ലം ഉള്ളതിനേക്കാൾ ഇവിടെ കോപ്പി കുറഞ്ഞിരിക്കുന്നു എന്നാണ് എന്റെ ചില ആളുകളോട് പറഞ്ഞു. കൂടിയല്ലേ? അൽഹംദുലില്ലാ. പോരാ, കഴിഞ്ഞ കൊല്ലം ഉണ്ടായ കോപ്പി പോരാ, കൂടുതൽ വരിക്കാരെ ചേർത്തുകൊണ്ട് നാം ഓരോരുത്തരും സിറാജ് പത്രം നമ്മുടെ റൂമിലേക്ക് വരുത്തുകയും കടയിലേക്ക് വരുത്തുകയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ കൊണ്ടും ഓരോ കോപ്പി വാങ്ങിച്ചുകൊണ്ട് ഈ ഗൾഫ് എഡിഷൻ നിലനിർത്താൻ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. 30 കൊല്ലം SIS പ്രവർത്തനം ഇവിടെ നടത്തി. എന്തൊക്കെ നടത്തി, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അത് അനുഭവിച്ച ആളുകൾക്കറിയാം. എത്ര 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 പാവപ്പെട്ടവരെ, അവശരെ, അശരണരെ, അനാഥരെ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ പ്രവർത്തനം അത് നിമിത്തമായി എന്നുള്ളത് നാം ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനം എത്രയോ അനാഥകളെയും അവശരെയും അശരണരെയും അവരെ കണ്ണീരപ്പുന്നതിൽ നമ്മുടെ പ്രവർത്തനം നിമിത്തമായിട്ടുണ്ട് എന്നുള്ളത് നാം ആത്മാഭിമാനത്തോട് ഓർക്കുകയും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ, കൂടുതൽ ശക്തിയോടുകൂടി തന്നെ, സംഘടനാശക്തിയോടുകൂടി തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് സിറാജ്. ആ സിറാജ് പത്രത്തിന്റെ ആ കോപ്പികൾ വർദ്ധിക്കുന്നതിലും മറ്റു വിഷയത്തിലൊക്കെ എല്ലാവരും വേണ്ടുന്നത് പ്രവർത്തിച്ചു. മഹത്തായ സംഘടന 30-ാം വാർഷികം കൊണ്ട് 1 കോടി റുപ്യന്റെ റിലീഫ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു.